2022 ജനുവരി മാസം 15-ന് 15-ഓട് കൂടി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം ഏർപ്പെടുത്തുകയാണ്. ഏറ്റവും സന്തോഷമുള്ള ഒരു വിളംബര ഘോഷയാത്രയാണ് ഇന്നിവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് പുത്തരികണ്ടം മൈതാനത്ത് അവസാനിച്ചിട്ടുള്ളത്. നഗരസഭയുടെ ഒരു വർഷം പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ മുഴുവൻ കൗൺസിൽ അംഗങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏറ്റവും സന്തോഷപൂർവം നയിച്ച ഘോഷയാത്രയാണ് ഇത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. ഇത്തരത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമായി തന്നെ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ വിശദമായ ചർച്ചയ്ക്ക് ശേഷം നഗരസഭയുടെ കൗൺസിൽ അംഗീകരിക്കുകയും തുടർന്ന് വിവിധ സംഘടനാ നേതാക്കൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകാർ, വിവിധ വ്യാപാര വ്യവസായ സമിതികൾ അടക്കമുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഏതു തരത്തിലാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കേണ്ടത് എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയത്. ആ സാഹചര്യത്തിൽ പൊതുജനങ്ങളും ഇത്തരം സംഘടനകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ പ്ലാസ്റ്റിക്കിന് പകരം അവരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ബദൽ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നഗരവാസികളെയും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാര വ്യവസായ സംഘടനകൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകാർ അടക്കമുള്ള ആളുകളെ പരിചയപ്പെടുത്തണം എന്നാണ് അവർ ആദ്യം തന്നെ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്നുകൊണ്ടാണ് ഡിസംബർ മാസം, അതായത് നാളെ 31-ാം തീയതിയും ജനുവരി മാസം 1-2 തീയതി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമേള സംഘടിപ്പിക്കുന്നത്. ഈ പ്രദർശനമേള സംഘടിപ്പിക്കുന്നതുകൂടി ജനുവരി മാസം പകുതിയോടുകൂടി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഈ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിലും ഏറ്റവും ആദ്യം ഈ പ്ലാസ്റ്റിക്കിന്റെ നിരോധനം ഏർപ്പെടുത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി നമ്മുടെ തിരുവനന്തപുരം നഗരസഭ, തലസ്ഥാന നഗരസഭ മാറുകയാണ് എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രവർത്തനത്തിന് നഗരസഭയുടെ ഭരണസമിതിയോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ബിജെപിയുടെ ലീഡറും യുഡിഎഫിന്റെ ലീഡർമാരും മറ്റ് എൽഡിഎഫിന്റെ ലീഡറും അടക്കമുള്ള മുഴുവൻ കൗൺസിൽ അംഗങ്ങളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കേറെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചു തന്ന നഗരസഭയുടെ ജീവനക്കാർ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ജീവനക്കാർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ശുചീകരണ തൊഴിലാളികളടക്കം നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിലെ ജീവനക്കാർ ഇവിടെ പങ്കെടുക്കുന്നു. നഗരസഭ ഈ സാഹചര്യത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഹരിതകർമ്മ സേനയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടിയിൽ പ്രവർത്തിക്കുന്നു, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അണിനിരക്കുകയാണ്. അങ്ങനെ ഇത്രയും വലിയ സംവിധാനമാണ് മാലിന്യ സംസ്കരണത്തിന് ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വിളംബര ഘോഷയാത്രയോടുകൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചിരുന്നത് സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകണം, കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ സ്കൂളിനകത്തും ഓരോ കോളേജിനകത്തും നഗര പരിധിയിൽ വരുന്ന ക്യാമ്പസുകൾക്കകത്തും നിരവധിയായിട്ടുള്ള മത്സരങ്ങൾ നടത്തിക്കൊണ്ട് പ്ലാസ്റ്റിക് ഇതിനെതിരെയായിട്ടുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ സമ്മാനദാനം കൂടി അവസാനഘട്ടം എന്നുള്ള നിലയിൽ അതിന്റെ സമ്മാനദാനം കൂടി ഈ വരുന്ന 2-ാം തീയതി നടക്കുകയാണ്. നാളെ രാവിലെ 9:30 ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നമ്മുടെ മേളയുടെ ഉദ്ഘാടനം നടത്തുന്നത്. ഇന്ന് വിളംബര ഘോഷയാത്ര ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഓരോ ദിവസവും മികച്ച രീതിയിൽ ഈ മേളയെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും മുഴുവൻ നഗരവാസികളും നമ്മളോടൊപ്പം, ഈ നഗരസഭയുടെ ഭരണസമിതിയോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നഗരസഭയുടെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഈ സംസാരത്തിന് ശേഷം പ്രിയപ്പെട്ട ബിജെപിയുടെ ലീഡർ, അതുപോലെ യുഡിഎഫിന്റെ ലീഡർ, അതുപോലെ എൽഡിഎഫിന്റെ ലീഡർ അടക്കമുള്ള നഗരസഭയുടെ ഭരണസമിതി അംഗങ്ങൾ സംസാരിക്കുമെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഡെപ്യൂട്ടി മേയർ രണ്ട് വാക്ക് സംസാരിക്കും.
എത്രയും സ്നേഹം നിറഞ്ഞ ആരാധ്യയായ മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ചെയർമാൻമാർ, ബിജെപിയുടെ ലീഡർ, യുഡിഎഫിന്റെ ലീഡർമാർ, ശ്രീ പാളയം രാജൻ, ജനതാദളിന്റെ നേതാവായിട്ടുള്ള സിന്ധു വിജയൻ, ഇവിടെ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള കൗൺസിലർമാർ, ജീവനക്കാർ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ദീർഘകാലത്തെ അഭിലാഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അപ്പാടെ നമ്മൾ വേണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അനുബന്ധ കോടതികളും അതുപോലെ ട്രിബ്യൂണൽ കോടതികൾ ഉൾപ്പെടെയുള്ള കേരള സർക്കാരിൻ്റെയും ഉത്തരവുകൾ നമ്മളിവിടെ നടപ്പാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഘോഷയാത്രയാണ് ഇവിടെ നടന്നത്. ഭരണസമിതി അംഗങ്ങൾ മുഴുവനും പങ്കെടുത്തു, നമ്മുടെ ജീവനക്കാർ പങ്കെടുത്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ജീവനക്കാരെയും സുഹൃത്തുക്കളെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബിജെപി ലീഡർ എം ആർ ഗോവൻ കൊണ്ടുവെക്കാം സാർ. ബഹുമാനപ്പെട്ട നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ അവർഗൻ, ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു, ശ്രീ ഡി ആർ അനിൽ, ശ്രീ സലീം, അതുപോലെ എൻ്റെ മുന്നിൽ ശ്രീ ജോൺസൺ ജോസഫ്, മറ്റു എൻ്റെ കൗൺസിലർമാരെ, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന നിലക്ക് ഇന്ന് ഒരു വിളംബര ഘോഷയാത്രയോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന 10 ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിൻ്റെ മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ സഹായവും സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം നഗരത്തിൻ്റെ സമ്പൂർണ്ണ വികസന പ്രവർത്തനങ്ങൾക്കും മാലിന്യമുക്തമായിട്ടുള്ള നഗരത്തിനും എല്ലാവിധ സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. യു ഡി എഫ് ലീഡർ ജോൺസൺ ജോസഫ്. ബഹുമാനപ്പെട്ട നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പി കെ രാജു, ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡി ആർ അനിൽ, ഇതര ചെയർമാൻമാരെ, കൗൺസിലർമാരെ, പ്രിയമുള്ള സൗരി സൗരന്മാരെ, എന്തുകൊണ്ടും പ്ലാസ്റ്റിക് തള്ളുക എന്ന മുദ്രാവാക്യവുമായി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി ഇവിടെ ബഹുമാനപ്പെട്ട മേയർ നേതൃത്വത്തിൽ എത്തുകയും അതിനുവേണ്ടി ഒരുമിച്ച് പോകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു നടത്തുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ, എൻ്റെ സഹപ്രവർത്തകരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, അതോടൊപ്പം തന്നെ ഈ ഹെൽത്ത് വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരും, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാവരും ഇതിന് വളരെയേറെ പ്രയത്നിച്ചിട്ട് കുറേ ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഗുണവും ഉറക്കവുമില്ലാതെ വർക്ക് ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. വളരെയേറെ അഭിമാനപൂർവ്വം ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഈ ഒരു കാര്യത്തെ കാണുകയാണ്. എന്നെ കൂടെ കരുത്തരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, കരുത്തരായ ഹെൽത്ത് ഓഫീസർമാരുണ്ട്, ഹെൽത്ത് സൂപ്പർവൈസർമാരുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജെ എച്ച് എമാരുണ്ട്, എല്ലാ വിഭാഗത്തിലും പെട്ട ജീവനക്കാരുണ്ട്. ഇപ്പോഴിതാ നമുക്ക് കുറേയേറെ ഹരിതകർമ്മ സേന അംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ പല വാർഡിലും തന്നെ പ്ലാസ്റ്റിക് ശേഖരണം, കുടുംബ വീടുകളിൽ നിന്ന് ശേഖരണം ആരംഭിച്ചിരിക്കുന്നു. അവരെല്ലാം നമ്മുടെ ഒപ്പമുണ്ട്. ഈ ഒരു സംഭവം ഒരു മഹത്തായൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ കൗൺസിലിലെ ബഹുമാനപ്പെട്ട എല്ലാ അംഗങ്ങളും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, എല്ലാ അംഗങ്ങളും നമ്മളോട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും മഹത്തായ ഒരു ഘോഷയാത്ര ഒരു നടത്തിയത്. എല്ലാവർക്കും വളരെ വളരെയേറെ സന്തോഷപൂർവ്വം ഞാൻ ഹെൽത്തിന് വേണ്ടിയും, ഹെൽത്ത് സ്റ്റാഫിന് വേണ്ടിയും, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയും, നഗരസഭയ്ക്ക് വേണ്ടിയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യയായ മേയർ കുമാരി ആര്യ രാജേന്ദ്രൻ അവർക്ക്, ബഹുമാനപ്പെട്ട